ഹരേ കൃഷ്ണ സർവം ശ്രീരാധാ കൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീരാധേ രാധേ. ഭഗവത്ഗീതയിൽ ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുള്ള പല കാര്യങ്ങളും മനസ്സിൻ്റെ പല അസുഖങ്ങൾക്കും മരുന്നാണ്. മനസ്സിനുണ്ടാകുന്ന ഒരു വിഷമാണ് നമ്മൾ പെട്ടെന്ന് ഒറ്റപ്പെടുക എന്നുള്ളത്. അതുവരെ വളരെ സന്തോഷത്തോടെ സ്നേഹമായിട്ട് സംസാരിച്ചവർ പെട്ടെന്ന് നമ്മളോട് വളരെ വിഷമമായിട്ട് പെരുമാറിയിട്ട് നമ്മളെ വിട്ടിട്ട് പോവുക, അല്ലെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും അടുത്ത് നിന്ന് നമുക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങൾ, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ആളുകളുടെ അടുത്ത് നിന്ന് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് അപ്പം നമുക്കൊരു തികച്ച ഒറ്റപ്പെടൽ നമുക്ക് ഫീലാവുക, അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ ആരുടെയെങ്കിലും വേർപാടോ വിഷമോ ഒക്കെ കാരണം നമുക്ക് ഒറ്റപ്പെട്ടു എന്ന് തോന്നുക, അല്ലെങ്കിൽ നമ്മൾ ഭഗവാനിൽ നിന്ന് അകന്നു പോയി എന്ന് നമുക്ക് തോന്നുക. എന്തെങ്കിലും ഒരു വസ്തുവിനോടോ വ്യക്തിയോടോ ഉള്ള ഒരു പ്രത്യേക അറ്റാച്ച്മെൻറ്റ് കാരണം ഭക്തിയിൽ നിന്ന് നമ്മൾ അകന്നു പോയി എന്ന് നമ്മൾക്ക് തോന്നുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻസ് ചിലരുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും. അതിന് ഉള്ള പരിഹാരം ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതാണ് 6-ാമത്തെ അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകം. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സചേമേ ന പ്രണശ്യതി. എല്ലാം എന്നിൽ കുടികൊള്ളുന്നതായും എല്ലാം എന്നിൽ അടങ്ങുന്നതായും കാണുന്നവന് ഒരിക്കലും എന്നെ നഷ്ടപ്പെടുന്നില്ല, എനിക്ക് അവനും നഷ്ടമാകുന്നില്ല. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമുക്ക് ഒറ്റപ്പെടൽ തോന്നുന്ന എപ്പോഴാണ്? ഭഗവാനെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ അല്ലേ. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉത്തമമായ വിശ്വാസമുള്ളവൻ ഒരിക്കലും ഒറ്റപ്പെടുന്നില്ല, ഒരിക്കലും ആരും ഇല്ലാണ്ട് ആകുന്നവനാകുന്നില്ല. അപ്പോൾ ഭഗവാനെ നമുക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാനിൽ നിന്ന് വേറിട്ട് പോകുന്ന പോലെ തോന്നുക. അങ്ങനെ ഉള്ള ഒരു തോന്നൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ മനസ്സ് ഭഗവാനുമായിട്ട് ഏകീഭവിക്കണം. കാണുന്നതിലും കേൾക്കുന്നതിലും എല്ലാത്തിലും ഭഗവാനെ കാണാൻ ശ്രമിക്കണം. നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ, മോശം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അയാളോട് വെറുപ്പും വിദ്വേഷവും സൂക്ഷിക്കുകയാണെങ്കിൽ അത് മനസ്സിൻ്റെ ദോഷമായിട്ടാണ് മാറുക. അപ്പോൾ നമ്മൾ ഭഗവാനിൽ നിന്ന് അകന്നു പോകും. മറിച്ച് മറ്റൊരു രീതിയിൽ അതിനെ ചിന്തിക്കുക, അയാളിലും ഈശ്വരനുണ്ട്. ആ ഈശ്വരൻ നമ്മളെ അയാളിലൂടെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സഹനശക്തി, ക്ഷമ, ഇതൊക്കെ ഭഗവാൻ പരീക്ഷിക്കുകയാണ്. അതിനെ അയാളെ ഒരു ഉപാധിയാക്കി എടുക്കുന്നു എന്നുള്ളത് മാത്രം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ ബോധരാവരുത്. ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ മനസ്സിലേക്ക് എടുക്കാതെ, ഭഗവാനിൽ നിന്ന് അകലാനുള്ള കാരണമാക്കാതെ നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോവുക. ഭഗവാനെ മുറുക്കെ പിടിച്ചുകൊണ്ട് ആ വിശ്വാസത്തിലൂന്നി നമ്മൾ മുന്നോട്ട് പോവുക, മൂവ് ഓൺ ചെയ്യുക. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില വ്യക്തികൾ, അതെ ആരും ആയിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, മിത്രങ്ങളായിക്കോട്ടെ, അവരുമായിട്ടുള്ള കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അത് നമ്മളെ ഭഗവാനിൽ നിന്ന് അകറ്റുന്ന പോലെ നമുക്ക് തോന്നാം. കൂടുതലായിട്ട് അറ്റാച്ച്മെൻറ്റ് വരുമ്പോൾ അപ്പം അതിൽ നിന്നും നമ്മുടെ മനസ്സിനെ വേർപെടുത്താനുള്ളൊരു ഉപാധി എന്ന് പറയുന്നത് അതിലും ഭഗവാനെ കാണും. അതായത് ഭഗവാൻ എന്ന് പറയുന്നത് സർവ്വ ആകർഷണീയനാണ്. അപ്പോൾ ഒരു വ്യക്തിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റ് തോന്നുകയാണ്, നമ്മൾ ഭക്തിയുതമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്, ഭഗവാനിൽ സർവ്വസമർപ്പിതമായിട്ട് ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ ഭഗവാനുണ്ട്. ആ ഭഗവാനാണ് നമ്മളെ അവരിലേക്ക് അടുപ്പിക്കുന്നത്, അട്രാക്ട് ചെയ്യുന്നത്. അപ്പം അവരിലും ഭഗവാനെ കാണാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇനി അല്ലെങ്കിൽ പൂർവ്വകാലത്തിൽ സംഭവിച്ച എന്തെങ്കിലും ഒരു കാര്യം അത് ആലോചിച്ചിട്ടാണ് നമ്മൾ വളരെയധികം ദുഃഖിക്കുന്നത്. അതിൽ നമ്മൾ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആണ്, നമുക്കത് മറക്കാൻ പറ്റുന്നില്ല ആ സംഭവം. അപ്പോൾ അവിടെയും നമ്മൾ ഭഗവാനെയാണ് ഓർക്കേണ്ടത്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു, അത് ഭഗവാന്റെ നിശ്ചയം, വിധിയാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അതെ എന്തെങ്കിലും വ്യക്തികളുടെ നഷ്ടമാവാം, മരണമാവാം, എന്തു ആയിക്കോട്ടെ, അത് എന്തിനങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഭഗവാനിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഭഗവാനിൽ നിന്ന് ചിലപ്പോൾ അകറ്റും, അല്ലെ ആ വ്യക്തിയോ ആ വസ്തുവോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഭഗവാനിൽ നിന്ന് അകന്നകന്നു പോകും. അപ്പം അതിന് ഉള്ള തടയിടാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നമ്മളെ ആ വ്യക്തിയിൽ നിന്ന് ആ വസ്തുവിൽ നിന്ന് അകറ്റിയത്, അല്ലെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെട്ടത്. അത് നമ്മളെ കൂടുതലായിട്ട് ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള സത്യം പതിയെ പതിയെ തിരിച്ചറിയുമ്പോൾ ആധ്യാത്മികമായിട്ടുള്ള ജീവിതത്തിലേക്ക് നമ്മൾക്ക് പ്രവേശന അനുമതി നൽകാനായിട്ട് ഭഗവാനെ അറിയാനായിട്ടും ഭഗവാനിലേക്ക് എത്താനായിട്ടും ഭഗവാന്റെ ഒരു നിയോഗം ഉണ്ടാവണം. ഈ ലോകത്ത് കോടാനുകോടി മനുഷ്യർ, എല്ലാവരും ഈശ്വരനെ തിരിച്ചറിയുന്നുണ്ടോ? എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം? എന്താണ് നമ്മളെന്നുള്ള സത്യം? ഇതൊന്നും എല്ലാവരും തിരിച്ചറിയുന്നില്ല. അപ്പോൾ ആ ആധ്യാത്മികമായ ആത്മബോധത്തിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിലും ഭഗവാന്റെ കൃപ വേണം.
അപ്പൊ ആ കൃപ ഉണ്ടാവണമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പൂർവ്വ കാലത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില നഷ്ടങ്ങൾ, ചില ദുഃഖങ്ങൾ, വിപരീതമായ സാഹചര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നത്. അപ്പോൾ അതിൽ അത് ഒരു നന്മയായിട്ട്, ഒരു നല്ല കാര്യമാണ്, ഭഗവാന്റെ കൃപയാണ് എന്നോർത്ത് അതിലും ആശ്വസിക്കാനാണ് ഒരു നല്ലൊരു ഭക്തൻ അല്ലെങ്കിൽ ഭഗവാനിൽ ഒരുപാട് വിശ്വാസം അർപ്പിക്കുന്ന ഒരാൾ ശ്രമിക്കേണ്ടത്. ഭഗവാൻ പല രീതിയിൽ പ്രകൃതിയിലൂടെ നമ്മളെ പരീക്ഷിക്കും. അപ്പോൾ ആ പരീക്ഷണ ഘട്ടങ്ങളൊക്കെ തരണം ചെയ്താലേ നമ്മൾ പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ. ആ പൂർണ്ണത എന്ന് പറയുന്നത് തന്നെ എല്ലാത്തിലും ഭഗവാനെ കാണുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാത്തിലും സകലത്തിലും ഭഗവാനെ കാണാനും അനുഭവിക്കാനും സാധിക്കുന്നവന് ഒരിക്കലും ഭഗവാനെ വേർപെടുന്നില്ല, അല്ലെങ്കിൽ ഭഗവാൻ അവനിൽ നിന്ന് അകന്നു പോകുന്നുമില്ല. അതിലേക്ക് എത്താനുള്ളതാണ് എല്ലാവരുടെയും ജീവിതം. അപ്പം എല്ലാ പരീക്ഷണങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു മാർഗവും ഭഗവാൻ പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിക്കണം. ആ വിശ്വാസം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിക്കണം, കഥകൾ കേൾക്കുക, നന്നായിട്ട് നാമം ജപിക്കുക, അതൊക്കെ നമ്മളെ ഭഗവാന്റേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിച്ചിട്ട് ആ പൂർണ്ണതയിലേക്ക് നമ്മളെ എത്തിക്കും. എല്ലാവർക്കും ഭഗവാന്റെ ആ പ്രചോദനപരമായ വാക്കുകൾ, ഭഗവത്ഗീതാ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അതിനുള്ള കൃപയും അതിനുള്ള തോന്നലും ഭഗവാൻ തന്നെ ഉണ്ടാക്കിയെടുക്കട്ടെ. ആരും ഒറ്റപ്പെട്ട് കഴിയേണ്ട കാര്യമില്ല, ആരും ഒറ്റയ്ക്കല്ല, എപ്പോഴും ഭഗവാൻ തുണയുണ്ട്. നമുക്കൊരിക്കലും ഭഗവാനെ നഷ്ടപ്പെടുന്നില്ല, ആരില്ലെങ്കിലും കൂട്ടിന് ഭഗവാനുണ്ട്. എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീരാധേ. രാധേ.